നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. കൂത്താട്ടുകുളം പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ ഇക്കുറിയും കൃഷി ആരംഭിച്ചു. കൂത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് തൈനട്ട് കൃഷിക്ക് തുടക്കം കുറിച്ചു. പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും കൂത്താട്ടുകുളം പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ കൃഷി ആരംഭിച്ചു. 6ാം തവണയാണ് ജനമൈത്രി പോലീസിന്റെയും മേഖലാ റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സമ്മിശ്ര കൃഷി ആരംഭിക്കുന്നത്. വാഴ, കപ്പ, വഴുതന, ചീനി, വെണ്ടയ്ക്ക, മത്തങ്ങ, കോളിഫ്ലവർ, ക്യാബേജ് ഉൾപ്പെടെയുള്ള സമൃദ്ധമായ കൃഷിത്തോട്ടമാണ് ഇവിടെ ഒരുക്കുന്നത്. പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ കൂത്താട്ടുകുളം കൃഷിഭവൻ മുഖേന നൽകിയ പച്ചക്കറി തൈകളാണ് കൃഷിയിറക്കിയത്. കൂത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് തൈ നട്ട് ഈ വർഷത്തെ കൃഷി ആരംഭിച്ചു. അവിടെ വരുന്ന സമയത്തും അത്ര പച്ചപ്പില്ലായിരുന്നതാണ്. ഈ അടുത്ത മാസങ്ങളിലായിട്ട് ഒരു 5-6 മാസങ്ങളിലായിട്ട് ഇത് നല്ല കൃഷിയുടെ നല്ല രീതിയിലെല്ലാം നല്ല കൃഷി ചെയ്ത് വാഴയും മറ്റ് പയറും എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പല സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. ഒരു തരിശ് ഭൂമി, ശരിക്കും നമ്മൾ ഉപയോഗമില്ലാതെ കിടന്നൊരു ഭൂമി ശരിക്കും നല്ല പച്ചപ്പാക്കി കൃഷിവിള എടുക്കാനുള്ളൊരു രീതിയിലേക്ക് മാറ്റിയെടുത്ത ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നന്ദി നിർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പോലീസ് ക്വാർട്ടേഴ്സിലെ 3 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിവകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ മോഹനൻ കരുണാകരന്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടത്തുന്നത്. ജൂലൈ മാസമാണ് നമ്മൾ ഈ കൃഷി ആരംഭിച്ചത്. സാറ് ശ്രദ്ധിച്ചോ എന്ന് തന്നെ അറിയില്ല, ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ കാട് പിടിച്ച് വളരെ മോശമായി കിടന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ സാറിന് കാണാൻ കഴിയുന്നത്. അത് പോലീസിൻ്റെ സഹകരണവും റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയും എല്ലാം കൂടി ചേർന്നാണ് നമുക്ക് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാനും തുടരാനും ഇടയാക്കിയത്. അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. ജനമൈത്രി കൺവീനർ പി സി മർക്കോസ്, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ബേബി ആലുങ്കൽ, മർക്കോസ് ഉലഹന്നാൻ, എസ് ഭദ്രകുമാർ, എ എസ് ഐ അനിൽ കുര്യാക്കോസ്, എസ് സി പി ഒ അബ്ദുൾ റസാഖ്, വിഷ്ണു വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഏറ്റവും നല്ല ഒരു കാർഷിക വിളകളുടെ ഒരു കേന്ദ്രമാക്കി തീർക്കുവാൻ നമുക്ക് ഇത് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ തന്നെ പോലീസ് ക്വാർട്ടേഴ്സുകളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലെ മത്സ്യകൃഷിയുടെ പുരോഗതിയും സ്റ്റേഷൻ ഇൻസ്പെക്ടർ നേരിട്ട് മനസ്സിലാക്കി. ന്യൂസ് ഡെസ്ക്, മുവറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി, മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.